हलो फ्रेंड्स एल्लावर्क्कुम ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന എപ്സം സോൾട്ടിനെ കുറിച്ചാണ് ഈ എപ്സം സോൾട്ട് എന്നുള്ളത് ഒരു ഹോം ഗാർഡനിങ്ങിന് അത്രമാത്രം ആവശ്യമുള്ള ഘടകമാണോ ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കാണുക എന്നിട്ട് നിങ്ങൾ സ്വയം തീരുമാനിക്കുക ഈ എപ്സം സോൾട്ട് എന്ന കെമിക്കൽ നിങ്ങളുടെ ഗാർഡനകത്ത് ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ അത്രയും സിമ്പിൾ ആയിട്ടാണ് ഞാൻ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ഈ എപ്സം സാൾട്ടിൻ്റെ ഒറിജിൻ ഇംഗ്ലണ്ടിലെ എപ്സം എന്ന സ്ഥലത്താണ് അതുകൊണ്ടാണ് ഈ വസ്തുവിന് എപ്സം എന്ന് പേര് വരാൻ കാരണം ഇതിന് ബാത്ത് സാൾട്ട് അത് കുടിക്കുമ്പോൾ ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കണം ബാത്ത് സാൾട്ട് എന്നുള്ള പേരും ഈ വസ്തുവിനുണ്ട് ഇത് ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ളതും അതേപോലെ വ്യാവസായിക ആവശ്യത്തിനും അതേപോലെ തന്നെ ഫുഡ് ഇൻഡസ്ട്രിയിലും അതുപോലെ തന്നെ കൃഷിയിലും ഈ വസ്തുവിനെ വ്യാപകമായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കാണുന്നതാണ് എപ്സം സോൾട്ടിൻ്റെ പാക്കറ്റ് ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതിനകത്ത് എന്താണ് ഇരിക്കുന്നതെന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഈ തരത്തിലായി കാണുന്നത് ഏകദേശം പഞ്ചസാരയുടെ തരി പോലെ കാണുന്നതാണ് എപ്സം സോൾട്ട് വൈറ്റ് നിറത്തോട് കൂടിയതും ഇത് സോൾട്ട് എന്ന് പേരുണ്ടെങ്കിൽ പോലും ഉപ്പ് രസമുള്ള ഒരു വസ്തുവല്ല ഇത് ഉപ്പിനോടും അതേപോലെ പഞ്ചസാരയോടും സാമ്യമുള്ളത് കൊണ്ട് ഇത് കുട്ടികളൊന്നും എടുക്കാത്തൊരു സ്ഥലത്ത് വെക്കുന്നതായിരിക്കും കുറേയും കൂടി സേഫ് ആയിട്ടുള്ളത് ഇത് സാധാരണ നമുക്ക് വളം വിൽക്കുന്ന കടകളിലും മറ്റും ലഭ്യമാണ് അതേപോലെ തന്നെ ഓൺലൈനിൽ ലഭ്യമാണ് വളം വിൽക്കുന്ന കടകളിൽ ഏകദേശം ഒരു 40 മുതൽ 60 രൂപ വരെ ഒരു കിലോയ്ക്ക് വന്നേക്കാം ഓൺലൈനിൽ സ്വല്പം വില കൂടുതലാണ് എപ്സം സോൾട്ടിനകത്ത് അടങ്ങിയിരിക്കുന്ന രണ്ട് പ്രധാന മൂലകങ്ങളാണ് മഗ്നീഷ്യവും സൾഫറും അതായത് മഗ്നീഷ്യം സൾഫേറ്റ് ഈ മഗ്നീഷ്യം സൾഫേറ്റിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് സ്വല്പം നമുക്ക് നമ്മുടെ അടിസ്ഥാനപരമായ വളങ്ങളുണ്ട് അതായത് നൈട്രജൻ ഫോസ്ഫറസ് അതേപോലെ തന്നെ പൊട്ടാസ്യം ഇവ നമ്മൾ ജൈവരൂപത്തിലിട്ട് കൊടുക്കാറുണ്ട് ചാണകപ്പൊടിയായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ NPK നമ്മൾ മണ്ണിലിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ മൂലകങ്ങളും ഈ മൂന്ന് മൂലകങ്ങളും അങ്ങനെ മണ്ണിലേക്ക് ലഭിക്കും അതായത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നാൽ ചെടിക്ക് വേണ്ട മറ്റ് ചെറിയ ചെറിയ മൂലകങ്ങളുണ്ട് അതായത് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയും ആ മൂലകങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന രണ്ട് വസ്തുക്കളാണ് ഈ മഗ്നീഷ്യവും ഈ സൾഫറും അതായത് മഗ്നീഷ്യം സൾഫേറ്റ് അതായത് ഈ മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറഞ്ഞത് ചെടിക്ക് ആവശ്യം വേണ്ട ഒരു മൂലകമാണ് പക്ഷേ വളരെ ചെറിയ അളവിൽ മാത്രമേ അതിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ അതായത് ചെടിക്ക് വേണ്ട ആവശ്യം വേണ്ട ഒരു മൂലകങ്ങളിൽ ഒന്നാണ് എന്നാലത് പ്രധാന ഒരു ഘടകമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും പക്ഷേ ചെടിയുടെ സന്തുലിത വളർച്ചയ്ക്ക് എന്ത് വേണം നമുക്ക് മേജറായിട്ടുള്ള ന്യൂട്രിയൻസ് ആയിട്ടുള്ള നൈട്രജൻ ഫോസ്ഫറസ് അതേപോലെ തന്നെ പൊട്ടാസ്യവും മൈനർ ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഈ മഗ്നീഷ്യം സൾഫർ മുതലായ മൈനർ ന്യൂട്രിയൻസും ഈ ചെടിയുടെ സന്തുലിത വളർച്ചയ്ക്ക് ആവശ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ ഇതൊരു മഹാ അത്ഭുതമുള്ള ഒരു വളമൊന്നുമില്ല ചെടിക്ക് വേണ്ടൊരു വളം നമ്മൾ വേണ്ട സമയത്ത് വേണ്ട അളവിൽ ഇട്ട് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതോടുകൂടി ചെടിയുടെ വളങ്ങളുടെ സന്തുലിതാവസ്ഥ നിലനിൽക്കുകയും അത് പ്രകാരം എന്താണ് ചെടി വളരുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അതല്ലാതെ നമുക്ക് ഭ്രാന്ത് പിടിച്ച പോലെ വളരാനോ അതല്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കാത്ത പോലെ വളരാനോ ഒന്നും ഈ വളം ഉപകരിക്കില്ല സാധാരണ ഈ മൈക്രോ ന്യൂട്രിയൻസ് ഇപ്പോൾ ഈ പറഞ്ഞ മഗ്നീഷ്യം സൾഫർ ഇവയെല്ലാം സാധാരണ മണ്ണിൽ തന്നെ ഉണ്ടാവും എന്നാൽ ചില മണ്ണുകൾ ഇതിൻ്റെ അളവ് വളരെ വളരെ കുറവായിരിക്കും എങ്ങനത്തെയുള്ള മണ്ണിലാണ് അതായത് നമ്മൾ തുടരെ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മണ്ണിൽ ഇതിൻ്റെ അളവ് വളരെ കുറവായിരിക്കും അതേമാതിരി ചട്ടിയിൽ വെച്ച് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ചട്ടിയിൽ നമ്മളെന്താണ് NPK അതായത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ചാണകമോ അല്ലെങ്കിൽ NPK ഇട്ട് കൊടുക്കും പക്ഷേ അതിനകത്ത് ആ മണ്ണിനകത്ത് എന്തുണ്ടാവില്ല ഈ പറയുന്ന മഗ്നീഷ്യം ഉണ്ടാവില്ല സൾഫറും ഉണ്ടാവില്ല അപ്പോൾ അത് സപ്ലിമെൻ്റ് ചെയ്യുന്നതോടുകൂടി അതിൽ വീണ്ടും നമ്മൾ ഇട്ട് കൊടുക്കുന്നതോടുകൂടി ആ ചെടിക്ക് നല്ല വളർച്ച ഉണ്ടാകുന്നു എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ആ ചെടി വെച്ചിട്ടുള്ളത് കായകളുണ്ടാവാനാണെങ്കിൽ കായകളുണ്ടാവാൻ പൂക്കളുണ്ടാവാനാണെങ്കിൽ പൂക്കളുണ്ടാവാൻ ആ കാര്യം ആ ചെടി നിർവഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ നമ്മൾ മണ്ണിൽ ചേർക്കുന്ന ഈ നൈട്രജനും മറ്റും നമ്മൾ ചാണകമായിട്ടും NPK ചേർക്കുന്ന സാധനം ഈ ചെടികളിലേക്ക് വലിച്ചെടുക്കണമെങ്കിൽ അബ്സോർബ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് മൂലകങ്ങളുടെ പ്രവർത്തനം വളരെയധികം അത്യാവശ്യമാണ് അതാണ് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ NPK അല്ലാതെ ചാണകപ്പൊടി ഇട്ട് കൊടുത്താലും ചെടികൾ വളരും പക്ഷേ എന്താണ് അതിന് വേണ്ട ഫലം അല്ലെങ്കിൽ പൂക്കൾ ഉണ്ടാവാതെ പോകുന്നത് കാരണം വേണ്ട രീതിയിൽ അബ്സോർബ് ചെയ്യപ്പെടാത്തത് കൊണ്ടാണ് അബ്സോർബ് ചെയ്യണമെങ്കിൽ എന്ത് വേണം നമുക്കതിനകത്ത് ഇതേപോലെ തന്നെ മൈനർ ന്യൂട്രിയൻസ് ആയിട്ടുള്ള മഗ്നീഷ്യം സൾഫർ മുതലായവ വേണം
അപ്പോൾ ഈ മെഗ്നീഷ്യവും സൾഫറും ഈ ചട്ടിയിലേക്ക് അല്ലെങ്കിൽ മണ്ണിലേക്ക് ചെല്ലുന്നതോടുകൂടി നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം മുതലായവ ചെടിയിലേക്ക് നന്നായിട്ട് ആഗിരണം ചെയ്യപ്പെടുന്നു. അതോടുകൂടി ചെടിക്ക് വേണ്ട എല്ലാ വളങ്ങളും ചെടിക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്കറിയാം, മനുഷ്യൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും സന്തുലിതമായ ഭക്ഷണം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് അത് വളരെയധികം ഉപകരിക്കും. അതേപോലെ തന്നെ ചെടിക്ക് സന്തുലിതമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വസ്തു ഉപയോഗിക്കുന്നത്. ഇനി ഇത് ഗാർഡനിങ്ങിന് എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കുന്നത് നോക്കാം. ഗാർഡനിങ്ങിൽ എന്താണെങ്കിൽ ചെടിയുടെ വളർച്ചയ്ക്ക് ഒരു കുറവ് അല്ലെങ്കിൽ ഇലയുടെ നിറം പച്ചയാവുന്നതിൽ കുറവുണ്ടെന്നുണ്ടെങ്കിൽ പച്ചയാവാൻ സഹായിക്കുന്നത് നൈട്രജനാണ്. പച്ചയാവാതിരിക്കാനുള്ള കാരണം എന്താണ്? മണ്ണിൽ നൈട്രജൻ ഇല്ലാത്തത് കൊണ്ടല്ല, ആ നൈട്രജൻ ചെടിയിലേക്ക് കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ അതേമാതിരി പച്ച ഇല ഉണ്ടാവാനും അതേപോലെ തന്നെ പൂക്കളെല്ലാം നന്നായിട്ടുണ്ടാവാനും നമുക്ക് എന്ത് ചെയ്യാം? ഈ സാധനം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതേപോലെ നമുക്ക് പച്ചക്കറികൾക്ക് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് നമുക്ക് വഴുതന, അതേപോലെ തന്നെ പച്ചമുളക്, തക്കാളി, ഇവയ്ക്ക് നന്നായിട്ട് ഫലപ്രദമായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്തിനേറെ നമ്മുടെ വാഴ അല്ലെങ്കിൽ തെങ്ങ്, ഇവയ്ക്ക് പോലും ഈ ഒരു വസ്തു യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലായി, സന്തുലിതമായ വളർച്ചയ്ക്ക് ആയതുകൊണ്ട് ഇത് ചെടികൾക്ക് അത്യാവശ്യമുള്ള ഒരു വളം തന്നെയാണ് അല്ലെങ്കിൽ അത്യാവശ്യമുള്ളൊരു കെമിക്കൽ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്കിത് ഏത് അളവിലാണ് അല്ലെങ്കിൽ ഏത് സമയത്താണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇത് ഉപയോഗിക്കുന്നതിൻ്റെ അളവ് നമ്മൾ ഒരു ടീസ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിലാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്യേണ്ടത്. ഒരു ടീസ്പൂൺ എന്നുള്ളത് 5 ഗ്രാമാണ്. ടേബിൾ സ്പൂണുമായിട്ട് കൺഫ്യൂഷൻ ആവരുത്. ടേബിൾ സ്പൂൺ വേറെ, ടീസ്പൂൺ വേറെ. ടേബിൾ സ്പൂണിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഏകദേശം 15 മുതൽ 17 ഗ്രാം വരെയാണ് ടേബിൾ സ്പൂണിൻ്റെ അളവ്. എന്നാൽ ടീസ്പൂണിൻ്റെ അളവോ വെറും 5 ഗ്രാം മാത്രമേ ഉള്ളൂ. അതായത് ടീസ്പൂണിൻ്റെ 3 മടങ്ങാണ് ടേബിൾ സ്പൂൺ. അപ്പോൾ ഈ ടീസ്പൂണും ടേബിൾ സ്പൂണും തമ്മിൽ കൺഫ്യൂഷൻ ആയി കഴിഞ്ഞാൽ അളവ് തെറ്റും, വളത്തിൻ്റെ അളവ് കൂടും, ചെടികൾ കേടുവരും. അങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതിൻ്റെ ഇലകളിലും മറ്റും നന്നായിട്ട് അത് സ്പ്രേ ചെയ്യാം. ഇപ്പോൾ പൂക്കളുണ്ടാകുന്ന ചെടികളാണെങ്കിൽ അതിൻ്റെ ഇലയിൽ നമുക്ക് സ്പ്രേ ചെയ്യാം. അതേപോലെ പച്ചക്കറികൾ ഉണ്ടാകുന്ന ചെടികളാണെങ്കിൽ അതിൻ്റെ ഇലയിലും നമുക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതോടുകൂടി നമ്മൾ ഇലകളിലെ മുരടിപ്പ് അല്ലെങ്കിൽ കുരുടിപ്പ് എന്നെല്ലാം പറയുന്ന ആ ഒരവസ്ഥയും മാറിക്കിട്ടുന്നു. ശരിക്കും പറഞ്ഞാൽ കുരുടിപ്പ് ഉണ്ടാവാനുള്ള കാരണം എന്താ സംഭവിക്കുന്നത്? നമുക്ക് അടിസ്ഥാന മൂലകങ്ങൾ ആ ചെടിക്ക് കിട്ടിക്കാണും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അതിനുശേഷം വരുന്ന ഈ നമ്മൾ പറയുന്ന ഈ മൈക്രോന്യൂട്രിയൻസ് ആ ചെടിക്ക് ലഭ്യമല്ലാത്തത് കൊണ്ടാണ് ഇലകളുടെ മുരടിപ്പ് വരുന്നത്. ഇതുകൂടി ലഭിക്കുന്നതോടുകൂടി ആ ചെടികൾക്ക് വേണ്ട രീതിയിലുള്ള വളർച്ചയായി മാറുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് മാസത്തിൽ ഒരു 2 തവണ, 15 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 1 മാസം കൂടുമ്പോൾ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെടിയുടെ അടിയിൽ വേണമെങ്കിൽ നമുക്കത് ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് 1 ലിറ്റർ വെള്ളത്തിൽ ഇതിൻ്റെ 1/2 ടീസ്പൂൺ മാത്രമേ ചേർക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം വളരെ ഗാഢ ലായനി ഈ ചെടിയുടെ അടിയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. 1/2 ടീസ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ചെടികൾ ആവശ്യത്തിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് പൂക്കൾ തരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പച്ചക്കറികൾ നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് അതിനകത്ത് അതിൻ്റെ പച്ചക്കറി ലഭിക്കുന്നുണ്ടെങ്കിൽ ഈ വളം ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങളുടെ മണ്ണിനകത്ത് മൈക്രോന്യൂട്രിയൻസ് ഉണ്ട് എന്നർത്ഥം. അങ്ങനത്തെ അവസരങ്ങളിൽ ഇത് ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മൈക്രോന്യൂട്രിയൻസിൻ്റെ അളവ് അമിതമാവുകയും ചെടി വിപരീത ഫലം തരികയും ചെയ്യും. നമ്മൾ ഈ മരുന്ന് സ്പ്രേ ചെയ്യുന്നത് എപ്പോഴും വൈകുന്നേരങ്ങളിലാണ് നല്ലത്. 1-12 മണിക്കൂറെങ്കിലും ആ ചെടിയുടെ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നനയ്ക്കുന്നതുവരെ ആ ചെടിയുടെ ഇലയിൽ ഇവയൊക്കെ പറ്റിപ്പിടിച്ചിരിക്കാനും ആഗിരണം ചെയ്യപ്പെടാനും സൗകര്യമുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് ഒരു അത്ഭുത വളമൊന്നുമല്ല, പക്ഷേ ഇത് മണ്ണിൽ ആവശ്യം വേണ്ട ഒരു ഘടകം തന്നെയാണ്. മൈനർ ന്യൂട്രിയൻസ് ആണെന്ന് മാത്രം, വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഇതിൻ്റെ ആവശ്യമുള്ളൂ എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ സന്തുലിതമാവുന്നതോടുകൂടി നിങ്ങൾ ഉദ്ദേശിച്ച പൂച്ചെടികളാണെങ്കിൽ നിങ്ങൾക്ക് പൂക്കൾ കിട്ടുന്നു, അതേപോലെ തന്നെ പച്ചക്കറി ഉണ്ടാകുന്ന ചെടികളാണെങ്കിൽ അതിൽ നിന്ന് കായ്ഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നു. അത്രമാത്രമേ ഈ വളം കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം, ഇത് ഉപയോഗിക്കണോ, നിങ്ങളുടെ ഗാർഡനിൽ ഉപയോഗിക്കണോ, അതല്ലെങ്കിൽ നിങ്ങളുടെ പച്ചക്കറി തോട്ടത്തിൽ ഉപയോഗിക്കണോ വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംശയം ഉണ്ടോയെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അത് എഴുതി ചോദിക്കാവുന്നതേയുള്ളൂ. ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവരോടും നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക.